എടി, നിന്റെ അമ്മ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട് ചേച്ചി. എന്ത്? വെറുതെ. അമ്മ അമ്മ, എന്ത് വേണേ? ഇതാ അപ്പുറത്തെ സുമിത ചേച്ചി വന്ന് വിളിക്കുന്നു. ഇതാ വരണ്. ഇപ്പൊ വരുവേ. അല്ല, നീ ഇപ്പൊ ഒരിടത്തും പോണില്ലേടി? ഇല്ല ചേച്ചി. നിന്നെ എന്ന് നോക്കിയാലും വീട്ടിൽ നിൽക്കണാണോ? ഓ, പി എസ് സിക്ക് വല്ലതും പൊയ്ക്കൂടെ നിനക്ക്? ഏ, അല്ല, പി എസ് സിക്ക് പോയിട്ട് ഇപ്പൊ എന്തിനി? അതെന്ത്, നിനക്ക് പി എസ് സി ജോലിയൊന്നും വേണ്ടേ? വേണ്ട. എല്ലാ പിള്ളേരും പോണല്ലോ. വീട്ടുകാരും എല്ലാം അറിയാം നിനക്ക്. എപ്പോൾ നോക്കിയാലും ഫോണിൽ തോണ്ടിരിക്കുന്നത് കാണാം, അതുകൊണ്ട് ചോദിക്കണത്. ചേച്ചി അമ്മയെ കാണാനല്ലേ വന്ന? അമ്മ ഇപ്പോൾ വരും. തൊള്ള രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അളക്കാൻ വേണ്ടിയിട്ട്. എന്തടി? എടി, നീ വന്ന? നിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ല അടി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. നീ എന്തിപ്പോ അങ്ങോട്ടൊന്നും വരാത്തത്? ഓ, ഞാൻ ഇപ്പൊ ഒരിടത്തും പോക്കൊന്നുമില്ലടി, ഇവിടെ തന്നെ. ഈ പെണ്ണ് വീട്ടിലുണ്ട്, എന്നെ ഓരോരുത്തും വിടൂലടി. ഓ, അപ്പുറം അപ്പുറം വീടുകളിൽ പോണെങ്കിൽ പറയും, നുണ പറയാൻ പോണേന്ന്. എന്നെ ഇവിടെ സീരിയൽ വിട്ട് ഇവിടെ പിടിച്ചിരുത്തും. ഓ, എന്തോ പറയാ അടി. ഓ, അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ, വളർത്തി വെച്ചിരിനി. അതെ, അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണിന് ജോലി കിട്ടിയെന്നറിഞ്ഞി. നീ അറിഞ്ഞില്ലേ? ഇനി തറയിലൊന്നും അല്ലായിരിക്കും. അല്ല, എത്ര കിട്ടും ശമ്പളമായിട്ടെ? നീ ഒന്നും ചോദിച്ചില്ലേ? ഇല്ലടി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ജോലി കിട്ടിയെന്ന് മാത്രം അറിഞ്ഞി, ശമ്പളം എത്ര കിട്ടുമെന്നൊന്നും ഞാൻ ചോദിച്ചൊന്നുമില്ല. രാവിലെ എണീറ്റ് ആ പെണ്ണെ ജോലിക്ക് പോകും. പിന്നെ ഇവളെ പോലത്തെ ഒരു ഐറ്റം ചോദിച്ചാൽ തണ്ടനും മുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ചോദിക്കാൻ പറ്റില്ല. ഓ, മീൻ കിട്ടിയാ? വാ, എന്തൊരു മീനി! 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 10 രൂപയ്ക്ക് കിട്ടും പോലെ. രണ്ടാം മൂന്നാം കിട്ടും. പിന്നെ മോ വാങ്ങിച്ചോണ്ട് വരും. ആ വാങ്ങിച്ചോണ്ട് വരണോണ്ട് പിന്നെ വേവിച്ച് വെച്ച് കൊടുക്കും. ഇവിടെ എത്ര രൂപയ്ക്ക് വാങ്ങണേ? ഇവിടെ 2 ദിവസം കൂടുമ്പോൾ വാങ്ങും, 2 നൈറ്റായിട്ട് വാങ്ങും. ആന തന്നെ. ഓ, ഞാൻ പിന്നെ അവളെ കാര്യം അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന്. വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വായേ, എന്നല്ലാതെ ഈ പെണ്ണെ ഇവിടെ നിന്ന് വെളിയിൽ ഇറക്കൂല കേട്ടാ. ഓ, പിന്നെ ശരിയടി. ഓ, വേറെ വിശേഷമൊന്നുമില്ലടി. വരാം വരാം വരാം. ശരി.